നമുക്കിനി സീറ്റ് വെച്ച് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ മെറ്റൽ ആർട്ട്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സ്ക്രാപ്പ് മെറ്റീരിയൽസ് കൊണ്ട് എങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് വെൽഡിംഗ് റാഡിൻ്റെ രണ്ട് വെൽഡിംഗ് റാഡാണ്. വെൽഡിംഗ് റാഡിൻ്റെ ഫ്ലെക്സ് കളഞ്ഞ രണ്ട് റാഡാണ്. നമുക്കത് ചേസിൻ്റെ രൂപം ചെയ്യാൻ വേണ്ടി നമുക്കാദ്യം ഇതിനെ നമുക്ക് ആദ്യം വളച്ചെടുക്കാം. ജസ്റ്റ് വൈസൺ ടൈറ്റ് ചെയ്യുക. അങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ പോർഷൻ നമുക്ക് അകത്തോട്ട് വളച്ചെടുക്കാം. ഈ ഒരു പോർഷൻ നമുക്ക് അകത്തോട്ട് വളക്കാം. ചേസിൻ്റെ ഏകദേശ രൂപം റെഡി ആയിട്ടുണ്ട്. ഇതിനെ മാറ്റി വയ്ക്കാം. അടുത്ത് നമുക്ക് ബൈക്ക് ഫ്രണ്ടിൻ്റെ സ്റ്റംപ് റെഡിയാക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ രണ്ട് റാഡ് കട്ട് ചെയ്തെടുക്കാം. 3 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലത്തെ രണ്ട് പീസ് നമുക്ക് ആവശ്യമുണ്ട്. ബെയറിംഗ് എടുത്ത് നമുക്ക് ഫ്രണ്ട് വീലിന് വേണ്ടിയാണ് ഈ ബെയറിംഗ് എടുത്തത്. നമുക്ക് അതിൽ ഈ ഫ്രണ്ട് സ്റ്റെം റെഡിയാക്കാൻ കണക്കിനുള്ള നമുക്ക് രണ്ട് വെൽഡ് ചെയ്ത് വെക്കാം. ഇത് ചെയ്യുമ്പോൾ ഈ റൗണ്ടിൻ്റെ കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം ഈ നമ്മൾ വയ്ക്കുന്ന പോയിന്റ് വന്നിരിക്കുക, അല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗി കുറവായിരിക്കും. നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ മറു സൈഡും സ്പോട്ട് ചെയ്യാം. നമുക്കിതിനെ ഈ ഒരു പോർഷൻ ഇവിടെ വെച്ചാൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ഭാഗത്തിന് നമ്മൾ ഈ ഒരു ലെവലിൽ വെച്ച് നമുക്ക് വെൽഡ് ചെയ്യാൻ. അതിനുശേഷം നമുക്കിതിനെ ചേസും സ്റ്റംപും നമുക്ക് ഇവിടെ ഇങ്ങനെ ബന്ധിപ്പിക്കാം. ചേസ് വെച്ച് വെൽഡ് കഴിഞ്ഞു, ചേസും സ്റ്റംപും ആയിട്ടുണ്ട്. എഞ്ചിൻ്റെ പോർഷൻ നമുക്ക് ഫില്ല് ചെയ്യാം. അതിനായി അടുത്ത ചെറിയ രണ്ട് സ്പ്രിംഗ് ആണ്. അപ്പോൾ ഈ സ്പ്രിങ്ങിനെ നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഈ സ്പ്രിങ്ങിനെ ഈ എഞ്ചിൻ വരത്തക്ക ഭാഗത്ത് നമുക്ക് ഉറപ്പിക്കാം. അവിടെ നമുക്കൊരു ഈ ഒരു വീലും കൂടി നമുക്ക് ഫിക്സ് ചെയ്യാം. ഒരു ഈ ഒരു സ്പ്രിങ് കൂടി അതിൻ്റെ സൈഡിൽ കൊടുക്കാം. ഇത് നമ്മൾ എഞ്ചിൻ്റെ ഒരു ഭാഗം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വീലിലോട്ട് പോകാം. ഒരു ബെയറിംഗ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം കൂടിയ ബെയറിംഗാണ് എടുത്തത്. കാരണം ബാക്ക് വീലാകുമ്പോഴത്തേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ കണക്കിനാണ് ഈ സാധനം കൂടി വലിപ്പമുള്ള ബെയറിംഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു കമ്പി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഈ ഒരു പോർഷനിൽ വയ്ക്കാൻ വേണ്ടി നമുക്കിതിനെ കട്ട് ചെയ്യാം. 7 സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 7 സെൻറ്റിമീറ്റർ നമുക്ക് രണ്ട് പീസ് വേണം. രണ്ട് പീസ് ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത റാഡിനെ നമുക്ക് ഈ ബെയറിങ്ങിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് വെൽഡ് ചെയ്യാം. ഇതേപോലെ നമുക്ക് മറുവശത്തും വെൽഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു ഫ്രണ്ടിലത്തെ വീലായി എഞ്ചിനായി, നമുക്കിനി ബാക്കിലത്തെ വീൽ നമുക്ക് ഇവിടെ വെച്ച് ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു പീസാണ്, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. നമുക്കതിനെ ഈ ഒരു സാധനം നമുക്ക് ഹെഡ്ലൈറ്റിന് നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് നമുക്ക് വെൽഡ് ചെയ്യാം. അപ്പോൾ ഹെഡ്ലൈറ്റ് ആയിട്ടുണ്ട്. ഇതിന് ഹാൻഡിൽ വേണം. ഹാൻഡിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്കിതിനെ ഈ ഒരു സാധനം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിനെ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് നമുക്കിവിടെ തന്നെ ബലപ്പിക്കാൻ. നമ്മൾ സിമ്പിളായിട്ടാണ് ഇപ്പോൾ ഹാൻഡിലായിട്ടുണ്ട്. ഇത് നമുക്കിനെ
ടാങ്ക് ഫിക്സ് ചെയ്യാം. നമുക്കിപ്പോൾ കറക്റ്റ് റൗണ്ടാണ്, ഇത് ബൈക്കിൻ്റെ സ്റ്റെം പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമുക്കിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ നമുക്കിതിനെ അതും ജസ്റ്റ് ഒന്ന് ഇതിനെ ചപ്പിക്കാം. ഒരു ഓവൽ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ഒരു കുറച്ച് വന്ന് കട്ട് ചെയ്യാം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ സീറ്റിംഗ് ആയിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. ചരിച്ചു കൊടുക്കുക, ചരിച്ച് കൊടുത്തെന്നാലേ നമുക്ക് ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. നമുക്കിനി ഇതിനെ ഫിക്സ് ചെയ്യാം, വെൽഡ് ചെയ്യാം. ടാങ്കായിട്ടുണ്ട്, നമുക്ക് മഡ്ഗാർഡ് സെറ്റ് ചെയ്യാം. ഈയൊരു ഒരു കട്ട് ചെയ്ത പൈപ്പിൻ്റെ വേസ്റ്റാണ്, നമുക്കിതിനെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ മൺഗാർഡായിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് ബാക്ക് വെൽഡ് ചെയ്യാം മൺഗാർഡായിട്ട്. നമുക്ക് അതിന് മുമ്പ് ഈ ചെയ്സ് നമ്മൾ നേരത്തെ വളച്ചെടുത്താണ്, നമുക്കതിനെ കുറച്ച് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ മൺകാർ നമുക്ക് ഈ ഒരു പോർഷനിൽ വെച്ച് നമുക്ക് വെൽഡ് ചെയ്യാം. ബെയറിങ്ങിൻ്റെ കറക്റ്റ് നമുക്ക് മേളിലായിട്ട് വേണം ഇത് വയ്ക്കാൻ. ഓക്കെ, നമുക്കിനി ഈ ചെയ്സിൻ്റെ ഈ നമ്മൾ ഫസ്റ്റ് കൊടുത്ത ഈ വെൽഡ് ഗ്രാൻഡ് ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്യണം, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമ്മളിനി ഒരു സ്റ്റീൽ പീസാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിനെ സീറ്റ് വയ്ക്കാൻ കണക്കി നമുക്കൊരു ബെൻഡ് എടുക്കണം. അപ്പോൾ അതിനുമ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിതാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇതിനെ ജസ്റ്റ് ഒന്ന് ഓവൽ ഷേപ്പിന് വളച്ചെടുക്കാം. സ്റ്റീലാണ്, അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വളഞ്ഞ് വരെ. നമുക്ക് അപ്പോൾ ഇതിനെ വെൽഡ് ചെയ്യാം. സീറ്റിൻ്റെ ആ ഒരു സെൻറ്റർ കണക്കിന് വയ്ക്കാം. നമ്മളിപ്പോൾ സീറ്റ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലെങ്ത് കൂടുതലാണ്. നമുക്കപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ നീളം കുറയ്ക്കാം, കട്ട് ചെയ്ത് പറയാം. അപ്പോൾ നമുക്കൊരു ബൈക്കായിരിക്കുകയാണ്. നമുക്കിനി നമുക്ക് സൈലൻസർ ഘടിപ്പിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ചെറിയൊരു ബെൻഡ് പൈപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ തന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. സൈലൻസർ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് വെൽഡ് ചെയ്യാം. അപ്പോൾ സൈലൻസറും ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ചെറിയൊരു വെൽഡിംഗ് ഗ്രാൻഡിൻ്റെ തുണ്ടാണ് എടുത്തത്, ഉപയോഗിച്ച വെൽഡിംഗ് ഗ്രാൻഡിൻ്റെ തുണ്ടാണ്. നമുക്ക് ഇതിനെ നേരെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യാം. ഇതിൻ്റെ ബ്രേക്കിൻ്റെ ആവശ്യം നമുക്ക് ആ ഒരു ഈ ഒരു ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്യാം. ഒരു സൈഡ് വെൽഡ് ചെയ്ത് നമുക്കിനി മറു സൈഡും കൂടി അതേപോലെ ബാക്കി ഫിക്സ് ചെയ്യാം. ജസ്റ്റ് ബ്രേക്കാണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തത്. നമുക്കിനി ഫ്യൂൽ ടാങ്കിന് ഫ്യൂൽ നിറയ്ക്കാനുള്ള ക്യാപ്പ് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് വയ്ക്കുന്ന അതിനുവേണ്ടി ഒരു നട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ചെറിയൊരു 12 നട്ടാണത്. നമുക്കിവിടെ ഫിക്സ് ചെയ്യാം. ഒട്ടും തന്നെ വില വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അതി മനോഹരമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലൊരു നമ്പർ പ്ലേറ്റ് കൂടി ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിത്തിരി കൂടി കാണാൻ നല്ല ഒരു ലുക്കായിരിക്കും. നമുക്കൊരു ചെറിയൊരു തുണ്ട് പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ ഈ ഒരു പോർഷൻ നമുക്ക് വെച്ച് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാം.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്ക്രാപ്പ് മെറ്റൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയൊരു മോട്ടോർ സൈക്കിൾ ശരിയായിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു മോട്ടോർ സൈക്കിളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൽ നല്ലൊരു വീഡിയോയുമായി കാണും വരെ. ബൈ.